നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ടെക്നോഷനിക്ക് മലയാളം യൂട്യൂബ് ചാനൽ ഞാൻ ഷാനിക് സുഹൃത്തുക്കളെ നമ്മളിന്ന് ഇപ്പോൾ ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചു ചിലപ്പോൾ എക്സ്പോഷർ ലൈറ്റിംഗ് കറക്റ്റ് ആണെന്നില്ല സഹിക്കുക നമ്മൾ ഒന്ന് മാറ്റി പിടിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റിയതാണ് സോ ഇതിൽ എങ്ങനെ ഔട്ട്പുട്ട് വരുന്നതെന്ന് എനിക്ക് വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ കാരണം റിയർ ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എനിക്ക് റീസെൻ്റ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് കമൻറ്റ് വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോണിമസ് ഗ്രൂപ്പ് ഈസ് ബാക്ക് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ചാനൽ മോസ്റ്റ് പ്രോബ്ലി ഹാക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ഇഷ്ടമുള്ളവരായിരിക്കും കൂടുതൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സോ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നപ്പോൾ ഞാൻ അന്ന് എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ അറിഞ്ഞു എങ്കിൽ പോലും ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ അനോണിമസ് ഗ്രൂപ്പ് തിരിച്ച് വന്നതായിട്ടും അവർ അതിനെക്കുറിച്ച് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടതായിട്ടും ഒരു വീഡിയോ ഇട്ടതായിട്ടും പ്രചരിക്കുന്നു ഇനി ഇത് ഒറിജിനൽ അനോണിമസ് ഗ്രൂപ്പാണോ അതോ ഫെയ്ക്ക് ആണോ അല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് വന്നത് എന്നൊക്കെയാണ് നമ്മൾ വീഡിയോ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ അവസരം വരെ കാണാനായിട്ട് ശ്രമിക്കുക സോ നമുക്ക് നമുക്കിന്നത്തെ വീഡിയോ തുടങ്ങാം സുഹൃത്തുക്കളെ ആനോണിമസ് ഗ്രൂപ്പ് അവർ എന്തിനാണ് വന്ന് അല്ലെങ്കിൽ അവർ വന്നുകൊണ്ട് നമുക്ക് എന്താ ഉപകാരം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അനോണിമസ് എന്താണെന്ന് പറയണം അവർ ചെയ്ത വർക്കുകൾ എന്താണെന്ന് പറയണം സോ അനോണിമസിനു കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഐ ഒരു ലിങ്ക് കൊടുക്കുക അത് കണ്ടു കഴിഞ്ഞാൽ അനോമസിനെ കുറിച്ച് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ തോന്നുന്നു കാണുമ്പോൾ ഒരുപക്ഷെ അവർ വന്നത് എത്രത്തോളം നന്നായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും സോ അനോണമസ് തിരിച്ചു വന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് റീസൻ്റായിട്ട് വളരെയധികം വൈറലാണ് ഏകദേശം ഇലവൻ മില്യൺ ഫോളോവേഴ്സുള്ള അനോണമസിൻ്റെ പേജിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു സോ അതിനോട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോനമസ് എന്താണെന്ന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാണെന്നുണ്ടെങ്കിൽ അനോണിമസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് ഹാക്കിംഗ് ഹാക്കിംഗ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഹാക്കേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് അവർ മേജറായിട്ട് ചെയ്യുന്നത് ഹാക്കിംഗ് തന്നെയാണ് ഹാക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പക്ഷേ അവരെ മറ്റുള്ള ഹാക്കേഴ്സിൽ നിന്നും വ്യത്യസ്തരാക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹാക്കിങ് ചെയ്യുന്നത് ഫണ്ടിന് വേണ്ടിയിട്ടില്ല പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടില്ല പക്ഷേ ആയിട്ട് അല്ലെങ്കിൽ ഈ സൊസൈറ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ഒരു ഗവൺമെൻറ് ഒരു പർട്ടിക്കുലർ രാജ്യം ഏത് രാജ്യമാവാം ഒരു ഗവൺമെൻറ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആ രാജ്യത്തെ സൊസൈറ്റിക്കെതിരെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അനോണിമസ് എന്ന ഗ്രൂപ്പ് ഈ ഹാക്കിംഗ് ഗ്രൂപ്പ് ഓൺലൈനിൽ അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കുന്നുള്ളൂ തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് വിശ്വാസമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇത് കുറേ കാലങ്ങളായിട്ട് അവർ ചെയ്തു വന്നുകൊണ്ടിരുന്ന് സൊസൈറ്റി അല്ലെങ്കിൽ ആളുകൾ ജനങ്ങളുടെ മനസ്സിൽ വളരെയധികം വലിയൊരു സ്ഥാനം അനോനിമസ് എന്ന ഗ്രൂപ്പിനുണ്ട് സോ റീസെൻറ്റി അവർ കുറച്ച് കാലമായിട്ട് അവരെ കാണാനില്ല അവർ റി അവസാനമായിട്ട് എൻ്റെ അറിവിൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ട് ഡോണാൾഡ് ട്രംപ് മുസ്ലിങ്ങൾക്കെതിരെ കുറച്ച് സംസാരിച്ചു മുസ്ലിങ്ങളെ ആൾക്ക് വലിയ താല്പര്യമില്ല പറഞ്ഞു സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് ഏകദേശം കുറേ മണിക്കൂർ അനോനിമസ് ഗ്രൂപ്പ് ഡൗൺ ചെയ്ത് വെച്ചെന്നാണ് പറയുന്നത് ഇതുപോലെ നല്ല നല്ല വർക്കുകൾ ചെയ്ത് വളരെയധികം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഗ്രൂപ്പ് തന്നെയാണ് അനോണിമസ് ഗ്രൂപ്പ് സോ ഈ ഗ്രൂപ്പ് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് പോലും ഒരുപക്ഷെ സന്തോഷം തോന്നിക്കാം കാരണം തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയിൽ വലിയൊരു കലവരം കലവരം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ജോർജ് ഫ്ളോയിഡ് എന്നൊരു കറുത്ത വർഗ്ഗക്കാരനെ കഴിത്തി ഞെരിച്ചു കൊന്നു അത് നമുക്ക് അറിഞ്ഞാണ് സോ അതിന് ഡൊണാൾഡ് ട്രംപ് അത്ര നല്ല രീതിയിലല്ല നോക്കിക്കാണുന്നത് അദ്ദേഹത്തിനും വലിയ താല്പര്യമൊന്നുമില്ല ഇതിൽ അങ്ങനെ ഒരു രീതിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇതിനെ എതിർക്കുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എതിർത്തുകൊണ്ട് അനോണിമസ് സംസാരിക്കും എന്നാണ് പറയുന്നത് കാരണം ജോർജ് ഫ്ലോയിഡ് എന്ന ഈ ഒരു കേസ് വന്നതിന് ശേഷമാണ് അനോനമസ് തിരിച്ചു വന്നിരിക്കുന്നത് സോ ഏറ്റവും വലിയ ചോദ്യം എല്ലാവർക്കും ഉള്ളത് അനോനമസ് ഇത് ഒറിജിനൽ അനോണമസ് തന്നെയാണോ അത് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോനമസ് ഗ്രൂപ്പ് ഡി കെഡുകൾ മാറുന്നതോറും അല്ലെങ്കിൽ കാലത്ത് കാലം മാറിപ്പോകും തോറും അതിൽ വരുന്ന ഹാക്ക് വിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഹാക്ക് ഹാക്കേഴ്സിൻ്റെ ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഡി കെഡിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതേ ഹാക്കിംഗ് ഗ്രൂപ്പാണ് ഇപ്പോൾ വന്നിരിക്കണം എന്നില്ല ഒരു പക്ഷേ പുതിയ ഒരുപാട് ഹാക്കേഴ്സ് ചേർന്നിരിക്കാം ആ ഹാക്കിംഗ് ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ നമ്മളെ നമ്മളെപ്പോലുള്ള യൂഷ്വൽ പീപ്പിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് പീപ്പിൾസ് ആയിരിക്കും അങ്ങനെ ഏത് പീപ്പിൾസിനും വേണ്ടി ജോയിൻ ചെയ്തുണ്ടാകും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് അനോണിമസ് സോ ഈ അനോനമസ് ഒരു കുറച്ച് ആളുകൾ പുതിയൊരു ഗ്രൂപ്പുണ്ടാക്കിയിട്ട് അവർ തന്നെ സ്വയം അവർ അനോണിമസ് എന്ന് വിളിക്കുന്നതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ അനോണിമസ് തന്നെ കാലപ്പഴക്കത്തിൽ പുതിയ ഹാക്കേഴ്സ് ജോയിൻ ചെയ്തിട്ട് ആ ഗ്രൂപ്പിനെ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്ത് ഒന്നും കൂടി പ്രൊഡക്റ്റീവ് ആക്കി ഇതുപോലുള്ള സമൂഹ പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെയും എതിർത്ത് സംസാരിക്കാൻ ഗവണ്മെൻറ്റിനെ എതിർത്ത് സംസാരിക്കാൻ ഉപയോഗിച്ച ഒരു ആയുധമായിരിക്കാം എന്നൊക്കെ നമുക്ക് വിചാരിക്കാം ഫ്യൂച്ചറിൽ നമുക്കിനി കുറച്ച് മാസത്തോളം കണ്ടറിയാം സോ ഇത് തന്നെ ഒരു ചെറിയ വീഡിയോ ഇതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോണിമസ് ഗ്രൂപ്പ് എന്താണെന്നും ഈ തിരിച്ചു എന്ന് പറയുന്ന അനോണിമസ് ഗ്രൂപ്പ് ഒറിജിനൽ അനോനമസ് അനോണിമസ് ഗ്രൂപ്പ് തന്നെയാണോ അതോ ആരെങ്കിലും നമ്മളെ ഫേക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ചെറിയ തോന്നുന്നു അതുപോലുള്ള ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെറിയൊരു എക്സ്പെരിമെൻ്റൽ ബേസ് തന്നെയാണ് സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞത് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക സൗജന്യമാണ് അടുത്തോടെ വളരെ തന്നെ വരും അതുവരെ ഗുഡ് ബൈ